അനന്തരാവകാശികളില്ലാതെ ലക്ഷാധിപതികളുടെ മരണവും തുടർന്നുണ്ടാവുന്ന സ്വത്തുതർക്കവും പലതവണ വാർത്തകളായിട്ടുണ്ട്. സമാനമായൊരു വാർത്തയാണ് ഇനി കൗതുകലോകത്തിൽ. ഇവിടെ പക്ഷേ അനന്തരാവകാശിയുണ്ട്, മനുഷ്യനല്ല, ഒരു തെരുവു പൂച്ച. റോമിലെ ലാർഗോ അർജന്റീന ചത്വരം തെരുവു പൂച്ചകളുടെ വിഹാരരംഗമാണ്. ഇവിടെ അന്യോന്യം ചണ്ടകൂടിയും പോർവിളി മുഴക്കിയും കഴിഞ്ഞുകൂടിയിരുന്ന പൂച്ചകൾ ഒന്നടങ്കം ഇപ്പോൾ അതീവ സന്തോഷവാന്മാരും സന്തോഷവതികളുമാണ്. December 12 പുറത്തിറങ്ങിയ എല്ലാ ഇറ്റാലിയൻ പത്രങ്ങളിലും വന്ന വാർത്തയാണ് മജാരകുലത്തെ ഒന്നടങ്കം ആവേശഭരിതനാക്കിയിരിക്കുന്നത്. വാർത്ത മറ്റൊന്നുമല്ല, 1 കോടി യൂറോയുടെ സ്വത്തുമായി ഒരു പൂച്ച ഇനി റോമിൽ വിലസാൻ പോകുന്നു. തോമാസിനോ എന്ന കണ്ടൻ പൂച്ചയ്ക്കാണ് രാജയോഗം തെളിഞ്ഞത്. അസുന്ത എന്ന കോടീശ്വരിയുടെ അരുമയായിരുന്നു തോമാസിനോ. വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് ഉറ്റവരും ഉടയവരുമില്ലാതെ കോടീശ്വരി പരലോകം പോകി. മരണശേഷം അധികൃതർ വിൽപത്രം പരിശോധിച്ചു. ആസ്തികൾ ഇങ്ങനെയൊക്കെ. റോമിൽ നഗരത്തിന് പുറത്തായി ഒരു ബംഗ്ലാവ്, റോമിലും മിലാനിലുമായി 2 അപ്പാർട്ട്മെൻറ്റുകൾ, തെക്കൻ ഇറ്റലിയിലെ കലാബ്രിയയിൽ 1.5 ഏക്കർ ഭൂമി, പിന്നെ ഒട്ടനവധി കറണ്ട് അക്കൗണ്ടുകളിലായി 10,000,000 യൂറോ. എല്ലാത്തിനും ഒരേയൊരു അവകാശി, തോമാസിനോ എന്ന തൻ്റെ അരുമപ്പൂച്ച. അധികൃതരും അയൽക്കാരുമെല്ലാം കോടീശ്വരിയുടെ വിൽപത്രം കണ്ട് ഞെട്ടി. ആരുമില്ലായിരുന്നുവെങ്കിൽ അനാഥാലയത്തിന് നൽകാമായിരുന്നില്ലേ എന്നാണ് അവരൊക്കെ ചോദിക്കുന്നത്. ഏതായാലും എല്ലാവരും പൂച്ചയ്ക്ക് നന്മകൾ ആശംസിച്ച് പിരിഞ്ഞുപോയി. തോമാസിനോ ഈ സമ്പത്ത് മുഴുവൻ എങ്ങനെ ചിലവഴിക്കുമെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ഏതായാലും ലാർഗോ അർജന്റീന ചത്വരത്തിലെ ചക്കിപ്പൂച്ചകളിൽ ചിലർ തോമാസിനോയ്ക്ക് ഇനിയൊരു കല്യാണമൊക്കെ ആവാമെന്ന് പറഞ്ഞ് ഉടുത്തൊരുങ്ങി പുറപ്പെട്ടതായി പറഞ്ഞു കേൾക്കുന്നു.